ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. സിംഗിൾ മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂല് എപ്പോഴും പൊട്ടിപ്പോകുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നൂല് പൊട്ടിപ്പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് നോക്കേണ്ടത് നൂല് കോർക്കുമ്പോൾ ടെൻഷൻ പ്ലേറ്റ് ടൈറ്റാണോ എന്നുള്ളതാണ്. നൂല് കോർക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ നൂല് എപ്പോഴും പൊട്ടിപ്പോവും. ടെൻഷൻ പ്ലേറ്റ് ടൈറ്റായതുകൊണ്ടാണ് നൂല് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി, അപ്പോൾ ടെൻഷൻ പ്ലേറ്റ് ലൂസായി കിട്ടും. നൂല് കോർക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ നൂല് വലിക്കുമ്പോൾ നല്ല ടൈറ്റാവാനും പാടില്ല, എന്നാൽ നല്ല ലൂസാവാനും പാടില്ല. നല്ല ലൂസായി കഴിഞ്ഞാൽ കോർത്ത സ്റ്റിച്ചാണ് വരിക. പിന്നെ നൂല് കോർക്കുന്ന സമയത്ത് ഇങ്ങനെ നൂലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് നൂല് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പഴയ നൂലുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഈ നൂല് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, നൂല് എപ്പോഴും പൊട്ടിപ്പോവും, പിന്നെ ഫ്രീ ആയിട്ട് നൂല് കറങ്ങില്ല. എപ്പോഴും നല്ല നൂല് തന്നെ ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് റെഗുലേറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് താഴ്ന്നാണ് കിടക്കുന്നത് എങ്കിൽ സ്റ്റിച്ച് കറക്റ്റ് വരില്ല. ഇതുപോലെയാണ് കിടക്കുന്നത് എങ്കിൽ സ്റ്റിച്ച് കറക്റ്റ് വരില്ല, പിന്നെ തുണി നീങ്ങില്ല. അപ്പോൾ റെഗുലേറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നീഡില് പ്രഷർ ഫൂട്ടിൽ തട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ പ്രഷർ ഫൂട്ടിൽ തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവും. അപ്പോൾ പ്രഷർ ഫൂട്ട് കറക്റ്റാണോ ഇരിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യണം. നീഡില് കറക്റ്റാണോ ഇട്ടിട്ടുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്യണം. നീഡിലിൻ്റെ അറ്റം പൊട്ടിപ്പോയിട്ടുണ്ടോ, എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നീഡിൽ പ്ലേറ്റിൽ സൂചി കൊണ്ടിട്ട് ഹോൾസ് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നീഡിൽ പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് സൂചി കൊണ്ടിട്ട് ഹോൾസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവും. തയ്ക്കുമ്പോൾ നൂല് പൊട്ടിപ്പോകുന്ന പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നീഡിൽ പ്ലേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ബോബിൻ കേസാണ്. ബോബിൻ കേസിൽ നൂലിങ്ങനെ വലിക്കുന്ന സമയത്ത് നല്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. കൂടുതൽ ലൂസാക്കാനായിട്ട് പാടില്ല, കൂടുതൽ ലൂസാക്കി കഴിഞ്ഞാൽ സ്റ്റിച്ച് കറക്റ്റ് വരില്ല. തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നൂല് പൊട്ടിപ്പോകുന്ന പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക.